ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓറൽ ഹെൽത്തിനെ കുറിച്ചാണ്. അതായത് വായിക്കാത്ത നമുക്ക് എങ്ങനെയൊക്കെ ശുചിത്വമായിട്ട് നമുക്ക് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചാണ്. അതായത് ദന്ത ശുചിത്വം, ഡെൻ്റൽ ഹൈജീനെ കുറിച്ചും ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ആരോഗ്യമേഖലയിലുള്ള പുത്തനറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സംശയം തോന്നുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ അഥവാ എനിക്ക് ഡയറക്റ്റായിട്ട് മെയിൽ അയച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓറൽ ഹൈജീൻ എന്നൊരു ടോപ്പിക് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിരന്തരമായിട്ട് നമുക്ക് പല്ലിൻ്റെ അകത്തും പല പ്രശ്നങ്ങൾ കണ്ടുവരുന്ന ഒരവസ്ഥയുണ്ട്. അതായത് നമ്മൾ എത്രത്തോളം വൃത്തിയായിട്ട് വായിക്കകം സൂക്ഷിക്കുന്നു അത്രത്തോളം നമുക്ക് പലവിധ ദന്ത രോഗങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് മൂലം നമ്മുടെ വായിക്കകത്തും അതുപോലെ പല്ലിനുണ്ടാകുന്ന പല രോഗങ്ങളും അതുപോലെ തന്നെ ബാഡ് ബ്രീത്ത്, അതായത് ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫൗൾ സ്മെൽ ഒക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. സാധാരണയായിട്ട് നമ്മുടെ വായിക്കകത്തുണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പല്ലിനുണ്ടാകുന്ന രോഗങ്ങളാണ്. പ്രധാനമായും ഡെൻ്റൽ ക്യാരീസ്, അതായത് വായിക്കകത്ത് പുഴുപ്പല്ല് പോലെ വരിക, അതുപോലെ തന്നെ ചെറിയ 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 അണപ്പല്ലുകൾക്കൊക്കെ സാധാരണ ചെറിയ ചെറിയ രീതിയിലുള്ള പോട് വരുന്നൊരവസ്ഥ. പിന്നീട് നമ്മുടെ മോണയ്ക്കൊക്കെ ഉണ്ടാകുന്ന പല രോഗങ്ങളും, മോണയ്ക്കകത്തുനിന്ന് നിരന്തരമായി ബ്ലഡ് പല്ല് കേൾക്കുമ്പോൾ ബ്ലഡിൻ്റെ അംശങ്ങളൊക്കെ വരിക, അങ്ങനെയൊക്കെ മോണയ്ക്കുണ്ടാകുന്ന രോഗങ്ങളുണ്ട്. സാധാരണയായിട്ട് പല്ലിനുണ്ടാകുന്ന രോഗങ്ങളാണ് സാധാരണയായിട്ട് ഓറൽ ഹെൽത്തിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഡിസീസ് എന്ന് പറയുന്നത്. ഡെൻ്റൽ ഹൈജീനെ കുറിച്ച് നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ദിവസവും രണ്ടു നേരം പല്ല് തേക്കുന്ന ഒരവസ്ഥ, അതായത് രാവിലെ എണീറ്റ് പല്ല് തേക്കുക, പിന്നീട് കിടക്കുന്നതിന് മുമ്പ് ബെഡിൽ പോകുന്നതിന് മുമ്പേ ഒരു വട്ടം കൂടെ പല്ല് തേക്കുക. അങ്ങനെ ചെയ്യുന്നത് മൂലം നന്നായിട്ട് നമ്മൾ കഴിച്ചതിന് ശേഷം നമ്മുടെ ചില ആഹാര സാധനങ്ങളൊക്കെ അണപ്പല്ലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ, അത് അഴുകി ബാക്ടീരിയ വരികയും അതുപോലെ തന്നെ പല പല പ്രൊഡക്ട്സ് ഉണ്ടാക്കുകയും അത് കാരണം പല്ലിന് ക്രമേണ പല്ല് നശിക്കുന്ന ഒരവസ്ഥയുണ്ട്. പെട്ടെന്നുണ്ടാകുന്നില്ല, പക്ഷേ ക്രമേണയായിട്ട് പല്ല് നശിക്കുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട്. അപ്പം നിരന്തരമായിട്ട് അങ്ങനെ പറ്റുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് പുഴുപ്പല്ലും അതുപോലെ പല്ലിന് പോടുണ്ടാകുന്ന ഒരവസ്ഥയൊക്കെ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് തവണ ബ്രഷ് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു അനിവാര്യമായ ഘടകമാണ്. പല്ലിൻ്റെ ഹെൽത്ത്, അതായത് ഡെൻ്റൽ ഹൈജീൻ, ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലതായിട്ടൊരു ഘടകം തന്നെയാണ് രണ്ട് തവണ പല്ല് തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമുക്ക് സാധാരണയായിട്ട് എന്തെങ്കിലും ഇപ്പം പോടോ പല്ലിന് പുഴുപ്പല്ലൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ അണപ്പല്ലിന്, അതായത് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രഷിന് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ ആഹാര സാധനങ്ങളും മറ്റും കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഇരിക്കുക, അത് കാരണം ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുക, അത് കാരണം ആസിഡ് ഉണ്ടാക്കുകയും പല്ലിൻ്റെ പോട് ഉണ്ടാകുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൂത്ത് ക്ലീനിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പങ്കുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ ഡെൻറ്റിസ്റ്റിനെ കണ്ട് ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ്. അപ്പോൾ ടൂത്ത് ക്ലീനിങ്ങിനുള്ള ഒരു ഉപാധിയാണ്. അതായത് പല്ല് ബ്രഷിന് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ആയിരിക്കുന്നത് പോലും പോടും മറ്റും പുഴുപ്പലും ഉണ്ടാകാനുള്ള സാധ്യത. അപ്പം ഇടയ്ക്കൊക്കെ ഡെൻറ്റിസ്റ്റിനെ കണ്ട് നല്ലതായിട്ട് ടൂത്ത് ക്ലീൻ ചെയ്യുന്നത്, പല്ല് ക്ലീൻ ചെയ്യുന്നതൊക്കെ നല്ലൊരു ടിപ്പ് തന്നെയാണ്. പിന്നീട് ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെ ആഹാരങ്ങളാണ് പല്ലിന് ഹെൽത്തി ആയിട്ടുള്ളതിനെ കുറിച്ചാണ്. വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരം നന്നായിട്ട് കഴിക്കുന്ന അത്യാവശ്യമാണ്. അതായത് സ്കർവി പോലുള്ള അസുഖങ്ങൾ തടയാനും അതുപോലെ പല്ലിൻ്റെ മോണയ്ക്കുണ്ടാകുന്ന ബ്ലീഡിങ്ങൊക്കെ ഒഴിവാക്കാനും സാധിക്കും വിറ്റാമിൻ സിയുടെ ഉപയോഗം. അതുപോലെ ഷുഗർ, അതായത് പഞ്ചസാരയുടെ അളവൊക്കെ കുറയ്ക്കുക. പിന്നീട് പാല്, ചീസ്, നട്ട്സൊക്കെ പല്ലിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങളാണ്. വെള്ളത്തിൻ്റെ അകത്ത് ഫ്ലൂറിൻ ഉണ്ടെങ്കിൽ പല്ലിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു നോർമൽ ലെവലിലുള്ള ഫ്ലൂറിൻ മാത്രമേ വെള്ളത്തിനകത്ത് ഉപയോഗിക്കുക, അമിതമായി കഴിഞ്ഞാലും പ്രശ്നമാണ്. പിന്നീട് ഗ്രീൻ ടീയും ബ്ലാക്ക് ടീയും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഫൈബർ നാരുകൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളൊക്കെ നന്നായി കഴിക്കുന്ന മൂലം പല്ലിൻ്റെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ധാരാളമായ ഷുഗർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, ഫ്രൈഡ് ഐറ്റംസ്, പൊട്ടറ്റോ ചിപ്സ് അങ്ങനെയുള്ളതൊക്കെ പല്ലിന് സാരമായി ബാധിക്കുന്ന ആഹാര സാധനങ്ങളാണ്. അതുപോലെ തന്നെ ച്യൂയിങ് ഗം, ഇടയ്ക്കൊക്കെ ച്യൂയിങ് ഗം കഴിക്കുന്നത് നല്ലതാണ്. അതായത് ച്യൂയിങ് ഗം നമ്മുടെ പല്ലിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കുകളൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബ്രഷിനെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലെ അഴുക്കൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് ആഹാരങ്ങൾ, നമ്മുടെ കഴിക്കേണ്ടതും കഴിക്കേണ്ടതാകത്തുമായ ആഹാര സാധനങ്റെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഏവർക്കും ഈ ഓറൽ ഹെൽത്ത്, അതായത് ഡെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു ഫ്രണ്ട്സിന് നിങ്ങളത് ഷെയർ ചെയ്യുക, അവർക്കത് യൂസ്ഫുള്ളായി തരുന്നതാണ്. ഏവർക്കും നന്ദി. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയം തോന്നുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ ഡയറക്റ്റായിട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.